ഏതസുന്ദരത്തിൽ ക്ലീൻ ഷേവ് ആയിരുന്നു. അതെ. ഉദ്ദേശം എത്ര സമയം മീശ വളർത്തി ഞാൻ അങ്ങനെ ഇതുവരെ കൗണ്ട് ചെയ്ത് നോക്കിയിട്ടില്ല. എന്റെ ഒന്നും വേണ്ടി വന്നിട്ടില്ല. അതെ, മീശക്കൊരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ മീശ പെട്ടെന്നുള്ളത്. അതുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ പറഞ്ഞു ഇതൊക്കെ സംഭവിച്ചു ശരി, കുറച്ചും നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ വളമൊക്കെ ഇട്ട് വളർത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് വളമില്ല, ഇത് വിത്തൗട്ട് വളമാണ്. വളമുള്ളതുണ്ട്, ഞാൻ പിന്നെ കാണിക്കാം ഫോട്ടോ. എന്റെ ഫോട്ടോ ഫോട്ടോ ഞാൻ പോകണം. ഞാൻ ഉദ്ദേശിച്ചത് വളമുള്ള ഫോട്ടോ ഉണ്ട് എന്റെ മുഖത്തുണ്ട്, അത് ഞാൻ കാണിച്ചതാണ്. ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. 21 ഗ്രാംസ് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ല, പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ ചിലപ്പോ ഉണ്ടാവും. അതെന്താ? ഇപ്പൊ എന്തോ ഇല്ല. കാര്യത്തോട് എടുക്കാന്ന് പറഞ്ഞാൽ ഇനി എത്ര ദിവസമുണ്ട്? ദിവസങ്ങൾ എണ്ണാനായി ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഡയറക്ടർ അല്ല, ഇനിയുള്ള ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കണ്ടിട്ട് അത് എങ്ങനെ എടുക്കുന്നതാണ്. നമ്മൾ ചെയ്യാനുള്ള പണികളെല്ലാം നമ്മൾ ചെയ്ത് ഭംഗിയാക്കി എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോ ഇങ്ങനെയായിരിക്കും കേട്ടോ. അതായത് ഇപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ലൈക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രൊമോഷൻസ് ടീസർ ട്രെയിലർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പണിയെടുക്കുന്നു. അപ്പൊ പണി എടുക്കുമ്പോൾ ടെൻഷൻ ഇല്ല എപ്പോഴും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിലില്ലാതെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇനി എന്ത് സംഭവിക്കും? അപ്പോഴാണ് ടെൻഷൻ, കാരണം നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി ഇപ്പം കഴിക്കാൻ തരാണ്, എന്നിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അതെ, എന്ത് പറയുന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ, അതുപോലൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ഈ 21 ഗ്രാംസിന്റെ ഒരു പ്രൊഡ്യൂസറിലേക്ക് എങ്ങനെ എത്തിയേ? നമ്മുടെ മച്ചനാണ്, നമ്മുടെ ചങ്കാണ്. ഐ മീൻ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് ഒരു നല്ല പടം ചെയ്യണം എന്ന് വിചാരിച്ച് കുറെ കാലമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി ഇങ്ങനൊരു ആഗ്രഹമായിട്ട് നിൽക്കുവാണെന്നുള്ള ഡിസ്കഷൻ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. കാരണം പുള്ളി ഇവിടെ കൊച്ചിയിലായിരുന്നു, ഞാൻ ആ സമയത്ത് മെൽബണിലാണ്. അപ്പം അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. എഴുതി കഴിഞ്ഞ് നമ്മൾ ഞാൻ ഈ നാട്ടിലെത്തിയിട്ട് ഇനി ഇതൊന്ന് മെറ്റീരിയലൈസ് ചെയ്യണം സ്ക്രിപ്റ്റായി എന്ന് പറയുമ്പോഴുള്ള ഡിസ്കഷൻസിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതർ സൈഡ് ഓഫ് ടേബിൾ വേറൊരാളും ഇതിൻ്റെ ഇതേപോലെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ചെയ്യാനിരിക്കുന്നതാണ്. അപ്പം ഞാൻ സംസാരിക്കുന്നു, പരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ക്രിപ്റ്റ് നല്ല അല്ലെങ്കിൽ പുള്ളി ചിലപ്പം എന്നെ എടുത്തായിരിക്കും സ്ക്രിപ്റ്റ് എടുത്തത്. ചൂടനൊന്നുമല്ല, പക്ഷെ സ്ക്രിപ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ ആരെയും തെറ്റു പറയാൻ പറ്റില്ല. ചൂടനല്ല, പക്ഷെ ചൂടനാവും ഇത് ഞാൻ മോശമാണെങ്കിൽ. പക്ഷെ എന്തോ ഇഷ്ടപ്പെട്ടു, കൂടെ വന്നു. ഒരു പുതിയ ഡയറക്ടർ ഒരു സംഭവം ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് അതിൻ്റെ താഴെയുള്ള ലെയർ ഓഫ് ടെക്നീഷ്യൻസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. കാരണം അവരുടെ പേരേ ഉള്ളൂ, എനിക്ക് റെപ്യൂട്ടായിട്ട് ഒരു പേരില്ല സിനിമയിൽ കാണിക്കാൻ. തൊട്ട് താഴെയുള്ള ലെയർ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ പറയുന്ന ആളുകളൊക്കെ എനിക്ക് ഇയാളെ വേണം, എനിക്ക് ഇയാളെ വേണമെന്ന് പറയുമ്പോൾ അവരെ കൃത്യമായിട്ട് ഒരു ചോദ്യമില്ലാതെ നീ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിനക്ക് അയാളെയാണ് വേണ്ടതെങ്കിൽ അയാളെ തരാമെന്ന് പറഞ്ഞിട്ട് എത്ര പൈസയാണോ എന്നൊന്നും നോക്കാതെ. പൈസ എനിക്കൊരു വിഷയമല്ല, പണം വരട്ടെ, പ്രതാപം വരട്ടെ, അതാണ് ഷെയ്ഖ് അബ്ദുള്ള. പണം എനിക്കൊരു പ്രശ്നമല്ല എന്ന് നോക്കും ഇത് എന്നെ പറയണം പണം കഴിയുമ്പോഴും.